നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. കുടിയേറ്റക്കാരെ സംബന്ധിച്ച ബ്രിട്ടീഷ് സർക്കാരിന്റെ അടിയന്തര റുവാണ്ട നിയമനിർമ്മാണം ശരിയായ ദിശയിലല്ല നീങ്ങുന്നത് എന്ന് ആരോപിച്ച് റോബർട്ട് ജെൻഡ്രിക് എമിഗ്രേഷൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മധ്യ ആഫ്രിക്കയിലേക്ക് അഭയാർത്ഥികളെ അയക്കുന്നത് തടയുവാനുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടക്കുവാൻ നിലവിലെ നിയമനിർമ്മാണം സർക്കാരിനെ അനുവദിക്കുന്നില്ല എന്ന വസ്തുത വ്യക്തമാക്കിയതിനെ തുടർന്നാണ് റോബർട്ട് ജെൻഡ്രിക് പിൻവാങ്ങിയത്. വർദ്ധിച്ചുവരുന്ന പലിശ നിരക്ക് വെല്ലുവിളികൾ മൂലം അടുത്ത 3 വർഷത്തിനുള്ളിൽ ബ്രിട്ടനിലെ 50 ലക്ഷത്തോളം വരുന്ന മോർഗേജ് തിരിച്ചടവിൽ 100 കണക്കിന് പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മുന്നറിയിപ്പ്. 2021-ൽ പലിശ നിരക്ക് ഉയരുവാൻ തുടങ്ങിയതോടെ പകുതിയോളം മോർഗേജ് ഉടമകൾ പുതിയ ഫിക്സഡ് റേറ്റ് ഡീലിലേക്ക് മാറിയിട്ടുണ്ട്. ചൈനീസ് ബെൽറ്റ് റോഡ് പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി ഔദ്യോഗികമായി അറിയിച്ച് ഇറ്റലി. വൺ റോഡ് വൺ ബെൽറ്റ് പദ്ധതിയിൽ നിന്നും ഇറ്റലി പിന്മാറുന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ G20 ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രധാനമന്ത്രിക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നൽകിയിരുന്നു. ഹമാസ് സ്ഥാപകരിൽ ഒരാളായ യഹ്യ സിൻവാറിനെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് ഇസ്രായേൽ. സിൻവാറിന്റെ വീട് ഇസ്രായേൽ സൈന്യം വളഞ്ഞുവെന്നും ഇയാളെ അവിടെ നിന്നും കണ്ടെത്തുന്നത് വരെയുള്ള സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. US-ലെ നെവാഡ സർവകലാശാലയുടെ ലാസ് വെഗാസ് ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചു. വെടിവെപ്പിൽ പ്രതിയും കൊല്ലപ്പെട്ടതായാണ് വിവരം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരായ വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിനെതിരെ തൃണമൂൽ MPമാരുടെ പ്രതിഷേധം. ഗിരിരാജ് സിംഗിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് TMC വനിതാ MPമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ഇന്ന് അധികാരത്തിലേക്ക്. ഹൈദരാബാദിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ വിഭാഗം PG വിദ്യാർത്ഥിയായിരുന്ന യുവ ഡോക്ടർ ഷഹ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ റുവൈസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന നിരോധന നിയമവും ചുമത്തിയാണ് അറസ്റ്റ്. മസാല ബോണ്ട് കേസിൽ ED പുതിയ സമൻസ് അയക്കുവാൻ അനുമതി നൽകിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. ന്യൂസിലാൻഡും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം മഴ മൂലം വൈകി. രാവിലെ 9:30 സ്റ്റേഡിയത്തിൽ കനത്ത മഴ തുടർന്നതിനാലാണ് മത്സരം വൈകിയത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി